13-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റെഡിയാണോ? റെഡി. ATM ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം എഴുതി അറിയിച്ചാൽ മതി. ഓക്കെ, ചോദ്യം വായിക്കട്ടെ. ATM-ൽ നിന്ന് കേൾക്കുന്ന ചലച്ചിത്ര ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആര്? രണ്ട് കൂട്ടരും എഴുതി കഴിഞ്ഞു. ആ ഇനി നമുക്ക് ATM-നെ കാണിക്കാം. ജാസി ഗിഫ്റ്റ് എന്നാണ് ലക്ഷ്മിയും പാർവതി എഴുതിയിരിക്കുന്നത്. ദീപക് ദേവ് എന്നാണ് അഗേഗയും അശ്വേകയും എഴുതിയിരിക്കുന്നത്. ATM രണ്ട് വ്യത്യസ്ത ഉത്തരങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, ഇതിൽ ആരുടെ ഉത്തരം ശരിയാകും? അവരുടെ. അതെന്താ? ഞങ്ങള് കറക്കി കുത്തിയതാ. കറക്കി കുത്തി നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. എന്നാ രണ്ടാളിലും തെറ്റിച്ചാലോ? അല്ലല്ലോ, വന്നല്ലോ ഓൾറെഡി, റെഡും ഗ്രീനും വന്നല്ലോ. ഈ ഒരു കോൺഫിഡൻസ് ആയി ഒരാളുടെ ശരിയാവുന്നു. അപ്പൊ ആരുടെ ആയിരിക്കും ശരി, ആരുടെ ആയിരിക്കും? നമുക്ക് നോക്കാം. നോക്കാം. ATM ജാസി ഗിഫ്റ്റ് ആണോ ദീപക് ദേവ് ആണോ ശരി ഉത്തരം? ശരി ഉത്തരം ദീപക് ദേവ്. കണ്ടോ, കറക്കി കുത്തിയ ശരിയല്ലേ? അശ്വേകയും അഗേകയും അറിയിച്ച ഉത്തരവാണ് ശരിയായിരിക്കുന്നത്. ജാസി ഗിഫ്റ്റ് ഒന്ന് തെറ്റിപ്പോയി, സാരമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം. അതെ, അല്ല, എങ്ങനെയാണ് ദീപക് ദേവ്? ഞങ്ങളായിരുന്നു, ഞാൻ ഗോപി സുന്ദർ, ഞാൻ ദീപക് ദേവ് എഴുതുമ്പോ കൈ മാറ്റും, ഞാൻ വീണ്ടും എഴുതുമ്പോ കൈ മാറ്റും, ഞാൻ ലാസ്റ്റ് കൈ മാറ്റി ദീപക് ദേവ് എഴുതിയതാ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 14-ാമത്തെ ചോദ്യത്തിലേക്ക്. ATM ചോദ്യം. ആരോടുള്ള ആരാധന മൂലം ആണ് കുമാരനാശാൻ ദിവ്യ കോകിലം എന്ന കവിത രചിച്ചത്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി ഗൗതമ ബുദ്ധൻ. ATM രണ്ടുപേരും ഉത്തരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? രണ്ടുപേരുടെയും ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശരി ഉത്തരം. സാരില്ല, 14-ാം ചോദ്യമായിരുന്നു, അത് ചെറുതായി ഒന്ന് തെറ്റിപ്പോയി. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള തുക ചെറുതായി ഒന്ന് നേർപ്പകുതിയാവുകയാണ്. 15-ാം ചോദ്യം ഈ മത്സരത്തിലെ അവസാന ചോദ്യമാണ്. 100,000 മൂല്യമുള്ള ചോദ്യമാണ്. ഉത്തരം ശരിയായാൽ 100,000 കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ ശ്രദ്ധിച്ച് ആലോചിച്ച് ശരി ഉത്തരം തന്നെ ATM-നെ അറിയിക്കുക കേട്ടോ. ഓക്കെ. ATM ഈ മത്സരത്തിന്റെ അവസാനത്തെ ചോദ്യം, 15-ാമത്തെ ചോദ്യം പ്ലീസ്. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം എഴുതി അറിയിക്കാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന കിഴക്കേ അറ്റത്തുള്ള രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? വേഗം ഉത്തരം അറിയിക്കണം. അതെ, അറിയില്ല, സോഷ്യൽ സ്റ്റഡീസ് ആണ്, ഞങ്ങൾക്കും അറിയില്ല. നേരത്തെ പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മുടെ. അതെ അതെ, കാലത്തിന്റെ പോക്കേ. ലക്ഷ്മിയും പാർവതിയും അറിയിച്ചിരിക്കുന്നത് അറിയില്ല എന്നാണ്. അഗേക അശ്വേക അറിയിച്ചിരിക്കുന്നത് ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ് അല്ലേ. ഇപ്പൊ ലക്ഷ്മിയും പാർവതിയും അറിയില്ല എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ ഉത്തരം തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഗുജറാത്തും മധ്യപ്രദേശും ശരിയാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. നോക്കാം. ഒന്ന് ശരിയാണോ?
ശരിയാ, ചിലപ്പോ ശരിയാവാം, ചിലപ്പോ തെറ്റാവാം. എടിഎം ഗുജറാത്ത് മധ്യപ്രദേശ് എന്നാണ് അറിയിച്ച ഉത്തരങ്ങൾ. ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരങ്ങൾ തെറ്റാണ്. ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന കിഴക്കേ അറ്റത്തുള്ള രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഒന്ന് ത്രിപുര മറ്റൊന്ന് മിസോറാം. ഹാ ശരി, അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നല്ല ഗംഭീര മത്സരമായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും തോറ്റു കൊടുക്കാതെ മത്സരിച്ചു. നമുക്ക് കുറെ എന്റർടൈൻമെന്റ്സ് കിട്ടി. എന്റെ പാട്ട്, എന്റെ ഡാൻസ്, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും ഡാൻസ്, നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു എപ്പിസോഡായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ അടിച്ചു പൊളിച്ചു. കുട്ടികൃഷ്ണൻ കിട്ടി, കുട്ടികൃഷ്ണൻ ഉണ്ടായിരുന്നു. ശരി, അപ്പൊ ഇനി എന്താണ് വേണ്ടത്? കാശ്. അകേക്ക് അശ്വയ്ക്കും പണം വേണം. നിങ്ങൾക്ക് എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, റയർ ചോദ്യമാണ്, ഇതുവരെ ഒരു എപ്പിസോഡിലും ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നിന്ന് കിട്ടുന്ന തുക വെച്ച് എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം? ഹയർ സ്റ്റഡീസിന്. ഹയർ സ്റ്റഡീസ് ഇവിടെ ശരി. അപ്പൊ എന്തായാലും നിങ്ങളുടെ രണ്ട് ടീമിന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ടീമിന്റെ പണം മേടിക്കാം. അപ്പൊ ഒരു ടീം വന്നോളൂ. ഒരു 109,375 രൂപ. അടിപൊളി. എടിഎം പണം എടുക്കൂ. അതെ, ഇനി അടുത്ത ടീം വരൂ. 23,437 രൂപ. എടിഎം പണം എടുക്കൂ. ആ രണ്ട് ടീമിനും പണം കിട്ടിയല്ലോ, ഹാപ്പി ആയല്ലോ. നമുക്ക് എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ എപ്പിസോഡ് നമുക്ക് അടിച്ചു വിളിക്കാം. അടിച്ചു വിളിക്കാം. എന്തായാലും അടിച്ചു വിളിച്ച് ഇവിടെ വരെ എത്തി. അപ്പൊ അടിച്ചു വിളിക്കാൻ റെഡിയാണോ? റെഡിയാണ്. എടിഎം.